ഹായ് ഫ്രണ്ട്സ്, അജ്മൽ ആണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്തിനെ കുറിച്ചാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പൊ കേന്ദ്ര സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്, കോവിഡ് ആയിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് പടച്ചിരുന്ന സ്കൂളുകളിലൊക്കെ ഈ മാസം 15-ാം തീയതി തുറക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അനുമതി തന്നിട്ടുണ്ട്. അതായത് ഒക്ടോബർ മാസം 15-ാം തീയതി മുതൽ സ്കൂളുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കാമെന്ന് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോ അതിൽ തീരുമാനം അന്തിമമായിട്ട് എടുക്കേണ്ടത് സംസ്ഥാനങ്ങളാണ്. ഒക്ടോബർ മാസം 15-ാം തീയതി സ്കൂൾ തുറക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അതിന് കുറച്ച് മാർഗനിർദ്ദേശങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ പാലിച്ചാൽ മാത്രമേ സ്കൂളുകൾ തുറക്കാൻ പറ്റുള്ളൂ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണം, എന്തൊക്കെ ചെക്കപ്പുകൾ നടത്തണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 15 കാര്യങ്ങളുണ്ട്. ആ 15 കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. എന്നാലേ നിങ്ങൾ, കാരണം സ്കൂളിൽ പോകേണ്ട വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ കാണുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ടാവും, അവരുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകേണ്ടവരാണ്. അപ്പോ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിനു മുമ്പ്, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് മെല്ലെ തൊടുകയാണെങ്കിൽ അത് എനിബിളാവും. അങ്ങനെ എനിബിളാകണമെങ്കിലോ, ഞാനിടുന്ന എല്ലാ വീഡിയോസും യാതൊരുവിധ ഡിലേ ഇല്ലാതെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പൊ നമുക്ക് ഈ കാര്യത്തിലേക്ക് കടക്കാം. 15 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാർ വെച്ചിട്ടുള്ളത്. ഈ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ സ്കൂളുകൾ തുറക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഒന്നാമത്തേത് എന്താണെന്ന് നോക്കാം. സ്കൂളിൽ തുറക്കുകയാണെങ്കിൽ സദാസമയം വൈദ്യസഹായം നൽകണം എന്നാണ് പറയുന്നത്. അതായത് സ്കൂളുകളിൽ എന്തെങ്കിലും ഹോസ്പിറ്റലിലെ കേസ് എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനുള്ള സഹായിക്കാനുള്ള ആളുകൾ സ്കൂളിൽ തന്നെ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ തൊട്ടടുത്ത് എന്തെങ്കിലും അടിയന്തരാവസ്ഥ വരികയാണെങ്കിൽ തൊട്ടടുത്ത് ചികിത്സിക്കാൻ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന ഹോസ്പിറ്റലുകളോ കാര്യങ്ങളോ ഉണ്ടാവണം എന്നാണ് ഒന്നാമത്തെ മാർഗനിർദ്ദേശം പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ യാതൊരുവിധ കാരണവശാലും വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് വരാൻ നിർബന്ധിക്കരുത്. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കാരണം വിദ്യാർത്ഥികൾക്ക് വരാൻ നിർബന്ധം ഇല്ല, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നേ. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി മാത്രമേ അവർക്ക് സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ പാടുള്ളൂ എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തത് എന്താണെന്ന് നോക്കാം. വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ വരികയാണെങ്കിൽ അടുത്തടുത്ത് ഇരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ക്ലാസ്സുകൾ പ്രത്യേകം ക്രമീകരിക്കണം എന്നാണ് ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ 60 ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത്ര പേര് ഒരു ക്ലാസ്സിൽ ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല. അതിൻ്റെതായ രീതിയിലുള്ള ക്ലാസ്സുകൾ ക്രമീകരണം നടത്തി പിന്നെ പ്രത്യേക രീതിയിൽ ബെഞ്ചുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വേണം ക്ലാസ്സുകൾ നടത്താൻ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അധ്യാപകരും വിദ്യാർത്ഥികളും മാസ്ക് നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ യാതൊരുവിധ പൊതുപരിപാടികളും സ്കൂളിനകത്ത് നടത്താൻ പാടില്ല. അതായത് യാതൊരുവിധ ആഘോഷങ്ങളും, ഓണം ആയിക്കോട്ടെ, എന്ത് സെലിബ്രേഷൻ ആയിക്കോട്ടെ, അങ്ങനത്തെയുള്ള സെലിബ്രേഷൻ ഒന്നും ഈ സമയങ്ങളിൽ സ്കൂളിൽ വെച്ച് നടത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ സ്കൂളിലേക്ക് വരുന്നില്ല, എനിക്ക് വീട്ടിലിരുന്ന് പഠിക്കാനാണ് താല്പര്യം എന്ന് പറയുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിയെ വീട്ടിലിരുന്ന് പഠിക്കാൻ അനുവദിക്കണം എന്നാണ് ഇത് പറയുന്നത്. അതായത് ആ കുട്ടിയെ യാതൊരു വിധത്തിലും നിർബന്ധിക്കാതെ കുട്ടിക്ക് വീട്ടിലിരുന്ന് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ പഠിച്ചുകൊള്ളാൻ അധ്യാപകരെ അനുവദിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഈ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നിർബന്ധമാക്കി നടപ്പിലാക്കണം എന്ന് പറയുന്നത്. അതായത് പിന്നെ വിവിധ സ്ഥലങ്ങളിൽ വരുന്ന വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണം നൽകണം, കാരണം അവരുടെ ആരോഗ്യസ്ഥിതി വളരെ പിന്നെ ശ്രദ്ധിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റൻഡൻസിന്റെ കാര്യത്തിൽ യാതൊരുവിധ കടുംപിടുത്തവും പാടില്ല എന്നാണ് പറയുന്നത്. അതായത് എന്തെങ്കിലും കാരണത്താൽ പിന്നെ സ്കൂളിലേക്ക് വരാൻ വിദ്യാർത്ഥികൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അറ്റൻഡൻസ് പോകും, അല്ലെങ്കിൽ അറ്റൻഡൻസ് കുറയും, അറ്റൻഡൻസ് ബേസ് ചെയ്ത് സി മാർക്ക് ഇടും എന്നു പറയുന്ന യാതൊരുവിധ പരിപാടിയും പാടില്ല. അറ്റൻഡൻസിൽ ഒരിക്കലും നിർബന്ധമാക്കരുത് എന്ന് പറയുന്നത്, സിക്ക് ലീവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം നിബന്ധനകൾ വെക്കണം എന്നും പറയുന്നുണ്ട്. അതായത് യാതൊരു വിധത്തിലുള്ള പിന്നെ അറ്റൻഡൻസ് പിന്നെ പോകുമെന്ന് വിചാരിച്ച് കുട്ടികളെ ടോർച്ചർ ചെയ്യാൻ പാടില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തതായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷത്തെ പരീക്ഷകൾ അതുപോലെ തന്നെ അവധികൾ എല്ലാത്തിനെ കുറിച്ചും ക്ലാസ് തുടങ്ങുന്ന സമയത്ത് വ്യക്തമായുള്ള ബോധവൽക്കരണം നൽകണം എന്നാണ് ഇതിൽ പറയുന്നത്. അധ്യാപകർ വ്യക്തമായുള്ള ബോധവൽക്കരണം ലീവിനെ കുറിച്ചും പരീക്ഷകളെ കുറിച്ചും നൽകണം എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂള് തുറന്ന് അതായത് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്ന മുമ്പ് തന്നെ എല്ലാ വിദ്യാർത്ഥികളിലേക്കും ബുക്കുകൾ എത്തി എന്ന് ഉറപ്പുവരുത്തണം. അതായത് സ്കൂൾ തുറക്കുന്ന ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരിലേക്കും ബുക്ക് എത്തി എന്ന് ഉറപ്പിക്കേണ്ടത് അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, കൃത്യമായുള്ള ഇടവേളകളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും മെഡിക്കൽ ചെക്കപ്പ് നടത്തിയിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം കൊറോണ എന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ അത് ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ വരികയാണെങ്കിൽ അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായ ഇടവേളയിൽ തന്നെ ഇതിന്റെ ടെസ്റ്റുകൾ നടത്തണം എന്നാണ് പറയുന്നത്. സ്കൂള്
തുറക്കുന്നതിന് മുമ്പ് തന്നെ, അതല്ലെങ്കിൽ സ്കൂൾ പിന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ വിദ്യാർത്ഥികളുടെയും അതുപോലെ അധ്യാപകരുടെയും ആരോഗ്യസ്ഥിതി നിലവിൽ എന്താണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ വിദ്യാർത്ഥികളെ സ്കൂൾ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ രോഗബാധിതയാകുകയാണെങ്കിൽ, അതായത് കോവിഡ് ഈ പോസിറ്റീവ് ആകുകയാണെങ്കിൽ, ആ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ അധ്യാപകർക്കോ ആർക്കാണെങ്കിലും പോസിറ്റീവ് ആകുകയാണെങ്കിൽ അവരെ വീട്ടിലിരിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയുന്നത്. അതായത് അവരിപ്പോ പോസിറ്റീവ് ആയി എന്ന് പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തി അവരെ ഈ പിന്നെ ഒരു തള്ളി പറയുന്ന രീതി ഒഴിവാക്കി അവരെ വീട്ടിലിരുന്ന് പഠിച്ചാൽ ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്നുള്ള നിലയ്ക്ക് അവരെ അധ്യാപകരായിക്കോട്ടെ വിദ്യാർത്ഥികൾ ആരാണെങ്കിലും അവരെ വീട്ടിലിരിക്കാൻ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താണ് നോക്കാം. ഇനി ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് സ്കൂളിൽ ആർക്കെങ്കിലും കോവിഡ് പോസിറ്റീവ് ആകുകയാണെങ്കിൽ സർക്കാരിന്റെ വ്യക്തമായിട്ടുള്ള പ്രോട്ടോകോൾ നിർബന്ധമായിട്ടും ആ സ്കൂളിൽ പാലിക്കണം എന്നാണ് പറയുന്നത്. പെട്ടെന്നൊരു സാഹചര്യത്തിൽ കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ ഇതിനുമായി ബന്ധപ്പെട്ട് പ്രോട്ടോകോൾ സർക്കാർ ഇറക്കും, അത് കൃത്യമായിട്ട് തന്നെ പാലിക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോ നമ്മുടെ ഇന്ത്യയിലൊക്കെ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ വന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലായിക്കോട്ടെ, ഏത് സംസ്ഥാനത്തിലാണെങ്കിലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്ന് പഠിക്കുന്നുണ്ട്. അത്തരത്തിൽ വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളോ അതല്ലെങ്കിൽ വീടില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം പരിഗണന നൽകണം എന്നാണ് പറയുന്നത്. അവരുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണന നൽകണം. കാരണം വീടില്ലാത്ത വരുന്ന കുട്ടികൾക്കോ ഹോസ്റ്റലിൽ സ്കൂളുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ആളുകളുണ്ടാവും, അതുപോലെ തന്നെ വേറെ രാജ്യങ്ങളിൽ നിന്നോ സംസ്ഥാനങ്ങളിലൊക്കെ വന്ന് പഠിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പിന്നെ പുലർത്തണം എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇനി അവസാനത്തെ പോയിന്റ് എന്താണ് നോക്കാം. ഇനിയിപ്പോ എന്തെങ്കിലും പെട്ടെന്നുള്ള ശാരീരികമായിട്ട് അസ്വസ്ഥത നേരിടുന്ന ആളുകളുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പെട്ടെന്ന് കോവിഡ് പോസിറ്റീവ് ആകുകയാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ വേണമെന്നാണ് 15-ാമത്തെ പോയിന്റായിട്ട് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതായത് എന്തെങ്കിലും വിധത്തിലുള്ള ശാരീരിക അസൗകര്യങ്ങളോ അതല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവ് ആകുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് എന്തായാലും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അതായത് കോവിഡ് പോസിറ്റീവ് ആയി എന്ന് വിചാരിച്ച് അവരെ വീട്ടിലിരുത്തി ഇനി യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിക്കല്ല, കൃത്യമായ ഇടവേളകളിൽ അവരുമായിട്ട് സംസാരിക്കുക, എന്തൊക്കെയുണ്ട് അവരുടെ അപ്ഡേഷൻ, എന്തൊക്കെയാണ് ഇപ്പോ, എങ്ങനെയുണ്ട് സ്ഥിതി എന്നുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിലെ അധികൃതർ അന്വേഷിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇത്രയും 15 പോയിന്റുകളാണ് അല്ലെങ്കിൽ 15 നിർദ്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുള്ളത്. ഒരു സ്കൂൾ തുറക്കുകയാണെങ്കിൽ പിന്നെ പാലിക്കേണ്ട പ്രധാനപ്പെട്ട 15 പോയിന്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 15 പോയിന്റുകളൊക്കെ പാലിച്ച ശേഷം മാത്രമേ സ്കൂൾ തുറക്കാൻ പാടുള്ളൂ എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അങ്ങനെ തുറക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 15-ാം തീയതി ഈ സ്കൂളുകൾ തുറക്കാവുന്നതാണ്. ഇന്ത്യയിലകത്തുള്ള ഏത് സ്കൂളും ഓഗസ്റ്റ് 15 തുറക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇതിൽ അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതായത് ഏത് സംസ്ഥാനത്തിൽ തുറക്കണമോ തുറക്കേണ്ടയോ എന്ന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം എന്നും കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. അല്ലാതെ കേന്ദ്ര സർക്കാർ തുറക്കാം എന്ന് പറഞ്ഞിട്ട് സംസ്ഥാനങ്ങൾക്ക് തുറക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തുറക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ കാര്യമാണെങ്കിൽ കേരളത്തിൽ ഇന്നേവരെ ഇത് സ്കൂൾ തുറക്കണം എന്നുള്ളൊരു കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് നിങ്ങളൊന്ന് അറിയിക്കണം. ഇതുവരെ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ള വിവരം നിങ്ങളെ അറിയിക്കണം. അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇതുപോലുള്ള രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വിവരം എത്തിക്കുക. അതുപോലെ തന്നെ എന്റെ ചാനൽ പുതിയൊരു വ്യക്തിയാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് എന്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും ഒരു വീഡിയോ എന്റെ ചാനൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. മറിച്ച് നിങ്ങൾ ഉപകാരപ്പെടുന്ന വീഡിയോസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം തൊടുകയാണെങ്കിൽ അത് എനിബിൾ ആവും. അങ്ങനെ എനിബിൾ ആണെങ്കിലോ ഞാനത് എല്ലാ വീഡിയോസും യാതൊരുവിധ ഡിലേ ഇല്ലാതെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പൊ നിങ്ങളുടെ സ്വന്തം അജ്മലാണ് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.